നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. January 1 മുതൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം എന്നത് എത്രമാത്രം ഫലവത്തായി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുന്നു. ഇന്നലെ മുതൽ എല്ലാ വ്യാപാര കേന്ദ്രങ്ങളിലും പ്ലാസ്റ്റിക്കുകളും നിരോധിച്ചപ്പോൾ ജനങ്ങൾക്കിടയിലും വ്യാപാരികൾക്കിടയിലും ഒരു ആശങ്ക നിലനിന്നിരുന്നു. കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ചാൽ അതെങ്ങനെ വീട്ടിലെത്തിക്കും എന്ന കുഴപ്പത്തിലാണ്. പേപ്പർ തുണിക്കൂടുകൾ വാങ്ങണമെങ്കിൽ ഒരു കൂടിന് കുറഞ്ഞത് 5 രൂപയെങ്കിലും നൽകണം. മണ്ണിൽ ലയിക്കുന്ന വിവിധ തരത്തിലുള്ള തുണിക്കൂടിന് 10 രൂപയും നൽകണം. ഇനി അത്തരത്തിലുള്ള സഞ്ചികൾ വാങ്ങിച്ചാൽ കൂടെയും കൂടുതൽ സാധനങ്ങൾ താങ്ങാനുള്ള ശേഷി ആ കൂടിനുണ്ടോ എന്നും തൂക്കിക്കൊണ്ടു പോകുമ്പോൾ പൊട്ടി വീഴുമോ എന്നും ശ്രദ്ധിക്കണം. കോൾഡ് സ്റ്റോറേജിൽ നിന്നും വാങ്ങുന്ന മാംസവും മത്സ്യവും മറ്റും ഇതിൽ കൊണ്ടുപോകുന്നത് അത്ര എളുപ്പവും സുരക്ഷിതവുമല്ല. ഇന്നലെ സാധനങ്ങളും മറ്റും വാങ്ങാൻ വന്നവർക്ക് വ്യാപാരികൾ കഴിവതും കടലാസ് പേപ്പറുകളിലും മറ്റുമാണ് സാധനങ്ങൾ നൽകിയത്. ചിലർ നേരത്തെ സ്റ്റോക്ക് ചെയ്ത കൂടുകളും ഉപയോഗിച്ചു. ഈ 15 മുതലാണ് പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ കർശന പരിശോധനകൾ ഉണ്ടാകും. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജനപ്രതിനിധികൾ, വ്യാപാര വ്യവസായികൾ, സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവരുടെ യോഗം സംഘടിപ്പിച്ചിരുന്നു. യോഗത്തിൽ പ്ലാസ്റ്റിക് നിരോധനം വിജയകരമായി നടപ്പിലാക്കുന്നതിന് വ്യാപാരികളുടെ പിന്തുണ ഉറപ്പാക്കിയിരുന്നു. യോഗത്തിൽ വ്യാപാരികൾ തങ്ങൾക്ക് സാവകാശം വേണമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് 15-ാം തീയതിക്ക് ശേഷം കർശന പരിശോധന നടത്തുകയുള്ളൂ എന്ന് സർക്കാർ അറിയിച്ചത്. പരിശോധനയിൽ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ ആദ്യ തവണ 10,000 രൂപയാണ് പിഴയായി ഈടാക്കുന്നത്. 2-ാം തവണ 25,000 രൂപയും 3-ാം തവണ 50,000 രൂപയും പിഴ ഈടാക്കുകയും സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും. കളക്ടർ മുതൽ താഴോട്ടുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്കും മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ തുടങ്ങിയവർക്കുമാണ് പരിശോധന നടത്താനും പിഴ ചുമത്താനും അധികാരം നൽകിയിരിക്കുന്നത്. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കുമ്പോൾ അത് എത്രമാത്രം ഫലവത്താകുമെന്ന കാര്യവും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.